കഥ രാജാവിൻ്റെ പ്രേമഭാജനം മാധവിക്കുട്ടി. ഒരു രാജാവിൻ്റെ പ്രേമഭാജനമാവാൻ എന്നെന്നും ആഗ്രഹിച്ചിരുന്നവളായ ഞാൻ എൻ്റെ 35-ാമത്തെ വയസ്സിൽ ഒരു ദിവസം മധ്യാഹ്നത്തിൽ സ്ഥലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ടലിലെ ചുവന്ന പരവതാനിക്കീറുകൾ വിരിച്ച ഇടനാഴികളിൽ കൂടി തല ഉയർത്തിപ്പിടിച്ചും വലത്തെ കൈകൊണ്ട് സാരിയുടെ അടിവക്ക് ഒരങ്കുലത്തോളം നിരത്തു നിന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ടും നടന്ന് എൻ്റെ വാർദ്ധക്യം ബാധിച്ചു തുടങ്ങിയ കാമുകൻ കിടന്നിരുന്ന മുറിയുടെ വാതിൽക്കലെത്തി. എന്നെ പ്രതീക്ഷിച്ചു കിടക്കുമ്പോൾ അദ്ദേഹം ഒരിക്കലും വാതിൽ പൂട്ടാറില്ല. ഞാൻ വാതിൽ തള്ളി തുറന്ന് തളത്തിലെ നേർത്ത ഇരുട്ടിലേക്ക് പ്രവേശിച്ചു. അതിനും അപ്പുറത്ത് കിടപ്പുമുറിയിൽ ഇരട്ടക്കട്ടിലിനു മീതെ ഇരട്ടക്കിടക്കമേൽ തൻ്റെ മുഖമല്ലാത്ത മറ്റെല്ലാ ഭാഗങ്ങളും മൂടിക്കൊണ്ട് രാജാവ് ഉറക്കം അഭിനയിച്ചു കിടക്കുകയായിരുന്നു. നിദ്രയിലാണ്ട തൻ്റെ മുഖം എന്നിലുണ്ടാക്കുന്ന പ്രത്യാഘാതം രഹസ്യമായി കണ്ണിമയ്ക്കുള്ളിലൂടെ നോക്കി രസിക്കുവാനാണ് ആ അഭിനയക്കാരൻ ഉദ്ദേശിച്ചിരുന്നത്. ഞാനും അഭിനയിക്കാൻ സദാ സന്നദ്ധയായിരുന്നു. അതുകൊണ്ട് കിടക്കയിലിരുന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളും നെറ്റിയും വാത്സല്യ വായ്പോടെ ചുംബിച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ തല എൻ്റെ മാറിടത്തോട് ചേർത്ത് ഞാൻ മന്ത്രിച്ചു, എൻ്റെ ബേബി, എൻ്റെ കൊച്ചു ബേബി. അദ്ദേഹം കണ്ണുകൾ മിഴിച്ചു. മധ്യാഹ്ന ഭക്ഷണത്തിന് മുമ്പ് കുറച്ചധികം കുടിച്ചിട്ടോ എന്തോ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തുടുത്തും വീങ്ങിയുമിരുന്നു. അദ്ദേഹം എന്നെ വലിച്ച് തൻ്റെ പുതപ്പിനുള്ളിലാക്കുവാനൊരു ശ്രമം നടത്തി. നിൽക്കൂ, ഞാൻ പറഞ്ഞു, ഞാൻ സാരി അഴിച്ചു വയ്ക്കട്ടെ, ഇത് ചുളിവുകൾ വീഴാത്ത തരം പട്ടൊന്നുമല്ല. ശരീരത്തിൽ അടിപ്പാവാടയും ജാക്കറ്റും മാത്രമായപ്പോൾ ഞാൻ കണ്ണാടിക്ക് മുമ്പിലിരുന്ന് എൻ്റെ തലമുടിയിലെ സൂചികൾ ഓരോന്നായി വലിച്ചെടുത്ത് മേശപ്പുറത്ത് നിരത്തി. അദ്ദേഹം എന്നെ നോക്കിക്കൊണ്ട് ചെരിഞ്ഞു കിടക്കുകയായിരുന്നു. അടിവയറിൻ്റെ മാംസളത്വം എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ മുലകൾക്കും പറ്റിക്കഴിഞ്ഞിരുന്നു ആ ഇടയ്ക്കായി കുറച്ചൊരിടിച്ചിൽ. പ്രസവിക്കാത്ത ഒരു ലോലഗാത്രി എവിടെ നിന്നെങ്കിലും ഓടി വന്ന് എൻ്റെ രാജാവിനെ ആകർഷിക്കുവാൻ ഒരുമ്പെട്ടാൽ എൻ്റെ സ്ഥിതി വഷളാവുമോ? ഞാൻ അന്ന് ആ നിമിഷത്തിൽ മരിക്കും. മറ്റൊരുവളെ രാജാവ് തൊടുന്ന ആ നിമിഷത്തിൽ എൻ്റെ ഹൃദയം തകർന്ന് ഞാൻ മരിച്ചു വീഴും. വരൂ വേഗം, രാജാവ് പറഞ്ഞു, എനിക്ക് തണുത്തിട്ട് വയ്യ. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹം എൻ്റെ തലമുടി അഴിച്ച് തൻ്റെ മുഖത്തിന് ചുറ്റും ഒരു തിരശീലയാക്കി. എന്നിട്ട് ആ തലമുടിയിൽ തൻ്റെ മുഖം അമർത്തി ദീർഘദീർഘമായി അതിൻ്റെ മണം ശ്വസിച്ചെടുത്തു. നിന്റെ മുടിയിൽ സിഗരറ്റിൻ്റെ മണമുണ്ട്, നല്ല ഇറ്റാലിയൻ സിഗരറ്റ്, രാജാവ് പറഞ്ഞു. ഉണ്ടായിരിക്കാം, ഞാൻ പറഞ്ഞു. രാജാവ് ബുദ്ധിശാലിയാണ്, ബുദ്ധിരാക്ഷസനെന്ന് പരക്കെ വിളിക്കപ്പെടുന്നവനാണ്. അദ്ദേഹത്തെ വഞ്ചിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇന്ന് നീ ജീനോവിനെ കണ്ടു അല്ലേ? അദ്ദേഹം ചോദിച്ചു. ഉവ്വ്, ഞാൻ പറഞ്ഞു. പക്ഷേ അതിന് കാരണമുണ്ട്. ഇന്ന് ജീനോവിൻ്റെ 40-ാമത്തെ പിറന്നാളാണ്. ഇന്ന് ഒന്നിച്ചു ഭക്ഷണം കഴിക്കാമെന്ന് ഞാൻ എന്നേ വാക്കു കൊടുത്തു കഴിഞ്ഞിരുന്നു. രാജാവ് തൻ്റെ വേദന മറച്ച് ചിരിക്കുവാൻ ശ്രമിച്ചു. തൊലി വരണ്ട ആ ചുണ്ടുകളെ ചുംബിക്കുവാൻ ഞാൻ അപ്പോൾ ആഗ്രഹിച്ചു. ചിരിക്കുവാൻ മിനക്കെടുന്നത് എന്തിനെന്ന് ചോദിക്കുവാൻ എനിക്ക് തോന്നാതിരുന്നില്ല. കരയുവാൻ കാരണമുള്ളപ്പോൾ ചിരിക്കുന്നത് എന്തിന്? നിൻ്റെ അഭിമാനത്തെ, ചുവന്ന കോടിപ്പട്ട് പോലെയുള്ള അഭിമാനത്തെ ഞാൻ തുണ്ടുതുണ്ടാക്കി കീറിക്കളയുകയാണല്ലോ. നിൻ്റെ ഓമനയുടെ മുടിയിൽ സിഗരറ്റിൻ്റെ മണം, അവളുടെ ശരീരത്തിൽ മറ്റൊരുത്തിൻ്റെ കൈവിരലടയാളങ്ങൾ, അവളുടെ കഴുത്തിൽ മറ്റൊരാളുടെ ദന്തക്ഷതം, നിനക്ക് കോപിച്ചുകൂടെ? നിനക്ക് എൻ്റെ തലമുടി പിടിച്ചും വലിച്ചും എന്നെ മർദ്ദിച്ചും വേദനിപ്പിച്ചുകൂടെ? ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് മുഴുവൻ ശ്രദ്ധിച്ചു കേൾക്കൂ. ഞാൻ ജീനോ ബുസാറ്റി എന്ന ഇറ്റലിക്കാരൻ്റെ കൂടെ 4 മണിക്കൂറുകൾ ചെലവഴിച്ചു. ജൂഹുവിൽ ഒരു മാസത്തിനു വേണ്ടി വാടകയ്ക്കെടുത്ത വില്ലയിൽ, ഞങ്ങളുടേതു മാത്രമായ ആ കിടപ്പറയിൽ, ഞങ്ങളുടേതു മാത്രമായ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് സുന്ദരനും യുവാവുമായ ജീനോ എന്നെ ആശ്ലേഷിച്ചു. അയാളുടെ ശരീരത്തിൻ്റെ കാന്തി സൂര്യവെളിച്ചം പോലെ എൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നു. പക്ഷെ ഞാൻ ആനന്ദിച്ചില്ല. എൻ്റെ ഓമനെ, സംശയാലുവും അഭിമാനിയുമായ എൻ്റെ രാജാവേ, അയാളുടെ കരുത്തുറ്റ കരവലയത്തിൽ ഞാൻ വെറും വെറുതെയായിരുന്നു. എൻ്റെ എല്ലാ വിചാരങ്ങളും നിന്നെപ്പറ്റിയായിരുന്നു. നീ ചോദിക്കുമായിരിക്കാം, ഞാൻ എന്തിന് ജീനോവിൻ്റെ കൂടെ പോയി എന്ന്. ഒരു പതിവ്രതയുടെ ഹൃദയഭാരവും പേറിക്കൊണ്ട് ഞാൻ എന്തിന് മറ്റൊരുത്തൻ്റെ കിടക്കയിൽ പ്രവേശിച്ചു? എൻ്റെ സന്ദർശനം കൊണ്ട് ആ പാവപ്പെട്ടവൻ എന്താണ് നേടാൻ കഴിഞ്ഞത്? അതിനും ഞാൻ മറുപടി പറഞ്ഞു തരാം. ജീനോ ഇന്നോ ഇന്നലെയോ ഞാൻ തുടങ്ങിവെച്ച ഒരു ദുശ്ശീലമല്ല. അയാൾ 20-ഉം എനിക്ക് 15-ഉം വയസ്സുള്ള കാലത്താണ് ഞങ്ങൾ കാമുകി കാമുകന്മാരായി തീർന്നത്. അച്ഛൻ മറുനാട്ടിലേക്ക് സർക്കിട്ട് പോയിരിക്കുകയായിരുന്നു.
രാത്രി കൃത്യം 9:30 വെപ്പുകാരൻ തൻ്റെ ടോർച്ചുമായി അടുക്കള മാളികയിലേക്ക് ഉറങ്ങുവാൻ പോയി. ജീനോ ജനൽക്കൂടി വിളിച്ചു പറഞ്ഞു, തുറക്കു വാതിൽ, പുറത്തു വല്ലാത്ത തണുപ്പാണ്. ജീനോവിൻ്റെ വിയർപ്പിന് രൂക്ഷമായ ഗന്ധഗമനമുണ്ടായിരുന്നു. എനിക്ക് രാവിലെ ആകുന്നത് വരെയും ഉറക്കം വന്നില്ല. ലജ്ജയും അപമാനവും കഠിനമായ ദേഹാസ്വാസ്ഥ്യവും നിമിത്തം ഞാൻ വല്ലാതെ തളർന്ന അവശയായി. രാവിലെ എന്നെ വിട്ട് തൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ജീനോ പറഞ്ഞു, കരയരുത്, തനിച്ച് കിടന്ന് കരയരുത്, നീ എൻ്റെ ജീവനാണ്, അതൊരിക്കലും നീ മറക്കരുത്. ഞാനും ജീനോവും തമ്മിൽ കൈമാറുന്ന ഈ പഴകിയ വികാരത്തെ ഞാൻ പ്രേമമെന്ന് വിളിക്കട്ടെയോ? അതോ എൻ്റെയും നിൻ്റെയും മധ്യത്തിൽ നീറുനീറി കത്തുന്ന ഈ അഗ്നിയാണോ ശരിയായ പ്രേമം? നിന്നെ കണ്ട ദിവസം തന്നെ ഞാൻ നിന്റെ പെണ്ണായി തീർന്നു. നിന്റെ മന്ത്രിമാരിൽ ഏറ്റവും എളിയവനായിരുന്ന എൻ്റെ ഭർത്താവ് നിന്റെ സ്തുതികൾ പാടി എന്നെ മയക്കിക്കഴിഞ്ഞിരുന്നു. നിന്റെ ബുദ്ധിശക്തി, നിന്റെ ഔദാര്യം, നിന്റെ മഹാമനസ്കത, നിന്റെ ആശ്ചര്യകരമായ വിനയശീലം, നിന്റെ ശ്രേഷ്ഠത, എന്തിനിതിലധികം വർണ്ണിക്കുന്നു? നിന്റെ സ്തുതിഗീതങ്ങൾ കേട്ട് എൻ്റെ തലയ്ക്ക് ഹരം പിടിച്ചു കഴിഞ്ഞിരുന്നു. നിന്റെ ഭാര്യ പറഞ്ഞു, ഇതാണ് എൻ്റെ ഭർത്താവ്. നീ ഒരു ജുബയും മസ്ലിൻ ദോത്തിയുമാണ് ധരിച്ചിരുന്നത്. നിന്റെ ശരീരത്തിൻ്റെ ലാവണ്യവും മാർദ്ദവവും അന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നാലും ഞാൻ നിർനിമേഷയായി നിർലജ്ജം നിന്നെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. ഞാൻ എന്നെന്നും കണ്ടെത്തുവാനും സ്നേഹിക്കുവാനും ആഗ്രഹിച്ചിരുന്ന ആ രാജാവ് നീ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. കുബേരപുത്രനായ ജീനോ രാജാവായിരുന്നില്ല. എനിക്ക് മാനനീയമായ ഒരു സ്ഥാനം സമുദായത്തിൽ ഉണ്ടാക്കിത്തന്ന സ്നേഹസമ്പന്നനായിരുന്ന എൻ്റെ ഭർത്താവും രാജാവായിരുന്നില്ല. രാജാവിന് സമ്പത്തും സ്നേഹശീലവും മാത്രമല്ലല്ലോ ഗുണങ്ങളായിട്ടുള്ളത്. നീ എല്ലാ ഗുണങ്ങളുടെയും പ്രതീകമായിരുന്നു. നിന്റെ ശരീരത്തിൻ്റെ അഴകുകളെപ്പറ്റി എനിക്കന്നറിയാമായിരുന്നില്ല. എന്നിട്ടും നിന്നെ നോക്കി നിന്നപ്പോൾ ഞാൻ കോൾമയർ കൊണ്ടു. എൻ്റെ സ്വരം ഇടറി. എനിക്ക് വ്യക്തമായി യാതൊന്നും കുറച്ചു നേരത്തേക്ക് പറയുവാൻ കഴിഞ്ഞില്ല. നീ ചിരിച്ചു. നിന്റെ ചിരി, അഹോ, നിന്റെ മനോഹരമായ ചിരി, നിന്റെ മനോഹരമായ ആ ചിരി. വലിപ്പമുള്ള പല്ലുകൾ വെളിപ്പെടുത്തിക്കൊണ്ട് നീ ചിരിച്ചു. ഞാൻ ഉടനെ നിന്റെ അടിമയായി, നിന്റെ പോറ്റമ്മയായി, നിന്റെ വെപ്പാട്ടിയായി. നിനക്ക് എൻ്റെ അപ്പോഴത്തെ വിചാരങ്ങൾ മനസ്സിലായില്ല. അതുകൊണ്ട് നീ പറഞ്ഞു, പരിചയപ്പെട്ടതിൽ സന്തോഷമുണ്ട്. നിങ്ങളുടെ കവിതകൾ എനിക്കെന്നും വളരെ ഇഷ്ടപ്പെട്ടവയാണ്. സന്തോഷം, സന്തോഷം വരാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് എനിക്ക് പറയുവാൻ തോന്നി. സന്തോഷം എന്നിൽ നിന്നും നിന്നിലേക്ക് ഒഴുകി ഒഴുകി വന്നെത്തും. നീ അതിൽ മുങ്ങിപ്പോവും. നീ നിന്റെ സന്തോഷത്തിൽ കിടന്ന് നിസ്സഹായനായിത്തീരും. ഇപ്പോഴും നീ ജീനോവിൻ്റെ കാമുകിയാണോ? രാജാവ് ചോദിച്ചു. അതെങ്ങനെയാണ്? ഞാൻ ചോദിച്ചു. നിനക്ക് ശേഷം ഞാൻ എങ്ങനെ ഈ വിധത്തിൽ മറ്റൊരാളെ സ്വീകരിക്കും? രാജാവ് ലജ്ജിച്ച് തല താഴ്ത്തി. അദ്ദേഹം എൻ്റെ കരവലയത്തിൽ വീണ്ടും ഒരു പിഞ്ചു പൈതലായി. അദ്ദേഹത്തിൻ്റെ നേർത്ത നര കയറിയ മുടിയിൽ ഞാൻ എൻ്റെ നനഞ്ഞ ചുണ്ടുകൾ അമർത്തി. നീ എന്നെ വിട്ടു പോവില്ല, ഉവ്വോ? അദ്ദേഹം ചോദിച്ചു. ഇല്ല, ഞാൻ പറഞ്ഞു. ഇല്ല, ഞാൻ ആലോചിച്ചു. ഒരിക്കലും എനിക്ക് അദ്ദേഹത്തെ വിട്ട് ജീവിക്കുവാൻ കരുത്തുണ്ടാവില്ല. നിന്റെ ശരീരത്തിൻ്റെ ചന്ദന നിറവും മാർദ്ദവവും മിനുമിനുപ്പും നറുമണവും വിട്ട് ഞാൻ എങ്ങോട്ട് പോവും? നീ എൻ്റെ ഏക ലഹരിയാണ്. എൻ്റെ ലഹരി പദാർത്ഥവും നീ മാത്രമാണ്. നീ ഒരു ഭക്ഷ്യപദാർത്ഥമായിരുന്നുവെങ്കിൽ നിന്നെ ഞാൻ എന്നേ തിന്നു തീർക്കുമായിരുന്നു. നീ ഒരു പാനീയമായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കുടിച്ചു തീർക്കുമായിരുന്നു. നീ കടലായിരുന്നുവെങ്കിൽ നിന്നിൽ മുങ്ങി മരിക്കുമായിരുന്നു ഈ പാവപ്പെട്ടവൾ. എന്നാൽ ഈ തൃഷ്ണ അടങ്ങുമായിരുന്നു. നിന്റെ ശരീരത്തിൽ എല്ലായിടത്തും എൻ്റെ ഏറ്റവും അകന്ന അതിർത്തികൾ മാത്രമായ നിന്റെ അവയവാന്തരങ്ങൾ ഓരോന്നിലും ഒരന്വേഷകൻ്റെ കൗതുകത്തോടെ സഞ്ചരിക്കുവാൻ എൻ്റെ വരളുന്ന നാവ് വെമ്പുകയാണ്. നിന്റെ ഒന്നിച്ചാവുമ്പോൾ എനിക്ക് ഭൂതകാലമില്ല, ഭാവിയുമില്ല, സ്മരണകളുമില്ല. ഈ ശയ്യയിൽ ഞാൻ സ്വതന്ത്രയാണ്. ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ സ്ത്രീ ഞാനാണ്. നീ എൻ്റെ ഏക പുരുഷനും. ഭാവി തലമുറകൾ സൃഷ്ടികർമ്മം കാത്ത് യവനികയ്ക്ക് പിന്നിൽ അക്ഷമരായി കാത്തു നിൽക്കുകയാണ്. നീ അച്ഛനായിത്തീരും, ഞാൻ അമ്മയും. നീ ജീനോവിനെ ഉപേക്ഷിക്കണം, രാജാവ് പിറുപിറുത്തു. നിന്റെ ആ പഴയ ബന്ധം എന്നെ അസൂയാലുവാക്കുകയാണ്. അസംബന്ധം, ഞാൻ പറഞ്ഞു. നിനക്ക് അസൂയ എന്താണെന്ന് കൂടി അറിയില്ല. ജീനോ അസൂയാലുവായിരുന്നു. അയാൾ എന്നോടൊരിക്കൽ പറഞ്ഞു, നീ ഈ രാജ്യം ഉപേക്ഷിച്ച് എൻ്റെ കൂടെ ഇറ്റലിയിലേക്ക് വരണം. നീ എൻ്റെ പെണ്ണാണ്. നിന്നോട് എൻ്റെ സ്നേഹത്തെപ്പറ്റി വിവരിച്ചു തരുവാൻ ഞാൻ മിനക്കെടുന്നില്ല. നിന്റെ നീരുകളെല്ലാം, നിന്റെ വിയർപ്പും നിന്റെ വായിലെ ഉമിനീരും നീണ്ട ആർത്തവ രക്തവും എല്ലാം എൻ്റേതായി കഴിഞ്ഞിരിക്കുന്നു. നിന്റെ ഗർഭപാത്രത്തിൽ ആദ്യമായി ചലനമുണ്ടാക്കിയത് ഞാനാണ്.
നിന്റെ അടിവയറിൻ്റെ മിനുസപ്പെട്ട തൊലിയിൽ നേർത്ത വെളുത്ത കലകൾ വീഴ്ത്തിയതും നിന്റെ തടിച്ച മുലകളെ ഇങ്ങനെ തളർത്തിയതും നിന്റെ കൈകാലുകൾക്ക് ഒരാണിനെ രമിപ്പിക്കുവാനുള്ള പാഠവും നേടിത്തന്നതും ഞാനാണ്. നീ എൻ്റെ ജീവനാണ്. അതൊരിക്കലും നീ മറക്കരുത്. നിന്നെ ദാരിദ്ര്യത്തിൽ നിന്നും പൊക്കിയെടുത്ത് ഞാൻ എൻ്റെ വീട്ടിലെ രാജ്ഞിയാക്കും. നീ എന്നും പിന്നീട് ആരോഗ്യവതിയാകും. നീ എന്നും സന്തോഷവതിയാകും. ഓ ജീനോ, നീ എന്തൊരു വിഡ്ഢിയാണ് എന്ന് പറയുവാൻ എനിക്ക് തോന്നി. നിന്റെ പണം കൊണ്ട് രാജാവിനെ പോലെയുള്ള ഒരു പാവയെ എനിക്ക് വേണ്ടി നിർമ്മിക്കുവാൻ നിനക്ക് സാധിക്കുകയില്ലല്ലോ. 6 അടി ഉയരത്തിൽ ചന്ദന നിറത്തിൽ മിനുസപ്പെടുത്തി ഉണ്ടാക്കിയ ഒരു തടിയൻ പാവ, മനോഹരമായി ചിരിക്കുന്ന ഒരു പാവ, എൻ്റെ മുഖത്ത് തൻ്റെ ചൂടുശ്വാസം ഏൽപ്പിക്കുന്ന പാവ, എൻ്റെ കാതിൽ അർത്ഥമില്ലാത്ത ഓമനവാക്കുകൾ മന്ത്രിക്കുന്ന പാവ, എന്നെ നക്കുന്ന, എന്നെ കടിക്കുന്ന, എന്നെ മുറിവേൽപ്പിക്കുന്ന ഒരു തടിയൻ പാവ. രാജാവിൻ്റെ കൈകൾ എന്നെ വരിഞ്ഞു കെട്ടി. എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. ഞാനാണ് നിന്റെ കരടിപ്പാവ, അദ്ദേഹം പിറുപിറുത്തു. പണ്ട് ഒരു കുട്ടിയായിരുന്നപ്പോൾ ഞാനൊരു പീടികയിൽ വച്ചിരുന്ന കരടിപ്പാവയെ കണ്ട് മോഹിച്ച് വളരെ നേരം കരഞ്ഞു. അച്ഛൻ കളിപ്പാട്ടങ്ങൾ വാങ്ങുവാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അദ്ദേഹം പുസ്തകങ്ങൾ മാത്രമേ എനിക്ക് വാങ്ങി തന്നിരുന്നുള്ളൂ. 2 കൊല്ലക്കാലം ദിവസേന ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ ആ പീടികയുടെ മുന്നിൽ ചെന്ന് നിന്ന് ആ കരടിയെ നോക്കിക്കാണാറുണ്ടായിരുന്നു. ഒരു ദിവസം അത് അപ്രത്യക്ഷമായി. രാജാവ് ആദ്യമായി എനിക്ക് തന്ന സമ്മാനം ഒരു കള്ളൻ കരടിപ്പാവയായിരുന്നു. എനിക്ക് ആശ്ചര്യം തോന്നി. നിനക്കെങ്ങനെ മനസ്സിലായി, ഞാൻ ചോദിച്ചു, നിനക്കെങ്ങനെ മനസ്സിലായി ഞാൻ എന്നും ഈ കരടിക്ക് വേണ്ടി മോഹിച്ചിരുന്നു എന്ന്? നീ എൻ്റെ ഉള്ളിലേക്ക് ഒറ്റുനോക്കി എൻ്റെ വിചാരങ്ങളെ നോക്കിക്കാണുകയാണോ? അതാണോ ഓമനെ നീ എന്നെ സുന്ദരി എന്ന് വിളിക്കുന്നത്? എൻ്റെ രൂപത്തിന് എന്ത് സൗന്ദര്യമാണിപ്പോൾ! എൻ്റെ മുടിക്ക് തിളക്കം നശിച്ചിരിക്കുന്നു. എൻ്റെ മുഖത്ത് മുഖക്കുരു കലകൾ നിറഞ്ഞിരിക്കുന്നു. എൻ്റെ കാൽവണ്ണയ്ക്കു കീഴിൽ ആൺകുട്ടികളുടെ കാലുകളിൽ എന്ന പോലെ രോമം വളർന്നിരിക്കുന്നു. ഈ കുറ്റങ്ങളും വൈരൂപ്യങ്ങളും നിന്നെ ഞാൻ അറിയിക്കുമ്പോൾ, എൻ്റെ സൗന്ദര്യക്കുറവിനെ ചൊല്ലി ഞാൻ വിലപിക്കുമ്പോൾ നീ പറയും, ഇതൊന്നും മറച്ചു പിടിക്കരുത്. നീ മറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഈ ഭാഗങ്ങളിൽ ഞാൻ ചുംബിക്കട്ടെ. നിന്റെ ലജ്ജയും നിന്റെ അപകർഷബോധവും ഞാൻ ചുംബിച്ചു നീക്കും. നീ എൻ്റെ ലാളനകൾക്കു ശേഷം അഭിമാനം കൊണ്ട് ജ്വലിക്കും. ലാളിക്കപ്പെട്ട്, ആരാധിക്കപ്പെട്ട്, ഒടുവിൽ നീ അഭിമാനത്തിൻ്റെ കനക ജ്വാലയായിത്തീരും. രാജാവിൻ്റെ സ്നേഹം എൻ്റെ അന്തസ്സ് വർദ്ധിപ്പിച്ചു. അതെനിക്ക് പണ്ടെങ്ങുമില്ലാത്ത ഒരു ഭാവഗാംഭീര്യം നേടിത്തന്നു. പക്ഷേ എൻ്റെ കവിത എഴുത്ത് തീരെ നിന്നുപോയി. എൻ്റെ വാക്ശക്തി ക്ഷയിച്ചു. സ്വർണ്ണമുട്ടയിട്ടിരുന്ന പക്ഷി മുട്ടയിടൽ അവസാനിപ്പിച്ചുവോ എന്ന് ഒരു വായനക്കാരൻ എന്നോട് എഴുതി ചോദിച്ചു. ഞാനന്ന് കരഞ്ഞു. എൻ്റെ ഭർത്താവ് പറഞ്ഞു, നീ കരയരുത്, നീ ഇനിയും എഴുതി തുടങ്ങും. രാജാവിൻ്റെ മരണത്തിന് ശേഷം നിന്റെ കവിത ഉയർത്തെഴുന്നേൽക്കും. നീയും രാജാവുമായിട്ടുള്ള പ്രേമബന്ധത്തെപ്പറ്റി അന്ന് നീ കവിതകൾ എഴുതും, തീ പോലെ കത്തുന്ന കവിതകൾ. അന്ന് നീ ലോകപ്രസിദ്ധയാവും. അപ്പോൾ നീ ജീവിക്കും, പ്രേമിക്കും, പ്രേമിക്കപ്പെടും. രാജാവിനെ അദ്ദേഹം ഒരിക്കലും കുറ്റപ്പെടുത്തിയില്ല. തൻ്റെ ഭാര്യയുടെ ആനന്ദത്തിന് ആവശ്യമായി തീർന്ന ഒരു വസ്തുവായി അദ്ദേഹം രാജാവിനെ കരുതിപ്പോന്നു. ഞാനിനി എഴുതില്ലേ? ഞാൻ വീണ്ടും വീണ്ടും എൻ്റെ ഭർത്താവിനോട് ചോദിച്ചു. എനിക്കെന്തു പറ്റി? ഞാൻ എൻ്റെ കുട്ടികളിൽ കുറ്റം ചുമത്തി നോക്കി, എൻ്റെ ദേഹാസ്വാസ്ഥ്യങ്ങളെ കുറ്റപ്പെടുത്തി. പക്ഷേ വാസ്തവം പറയുവാൻ ധൈര്യം വന്നതേയില്ല. ഞാൻ തേടിക്കൊണ്ടിരുന്നത് ഇന്ന് എൻ്റെ സ്വന്തമായി കഴിഞ്ഞുവെന്ന് ഞാൻ എങ്ങനെ എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കും? എല്ലാ കവിതകളെയും അവസാനിപ്പിക്കുന്ന ഒടുക്കത്തെ കവിത, ശവമഞ്ചം പോലെ സമ്പൂർണമായ ആ ഒടുക്കത്തെ കവിത നീയാണെന്ന് ഞാൻ എങ്ങനെ അന്യന്മാരോട് പറയും എൻ്റെ രാജാവേ? നിന്നെ ഞാൻ മൗനിയാക്കി, രാജാവ് പറഞ്ഞു. നീ എത്ര കാലമായ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ട്? ഞാൻ മരിച്ചാൽ മാത്രമേ ഇനി നീ വീണ്ടും കവയിത്രിയാവുകയുള്ളൂ? ഇനി നീ കവയിത്രിയാവുകയേ വേണ്ട, ഞാൻ പറഞ്ഞു. ഇനി കവയിത്രിയാവുകയേ വേണ്ട, ഞാൻ പറഞ്ഞു. കവയിത്രി നാട്യവും പേറിക്കൊണ്ട് നടന്നിരുന്ന കാലത്ത് എന്നോട് ആർക്കും യാതൊരു ബഹുമാനവും ഉണ്ടായിരുന്നില്ല. പ്രേമരംഗങ്ങളെപ്പറ്റിയുള്ള വിവരണങ്ങൾ എൻ്റെ കവിതകളിൽ സാധാരണമായിരുന്നു. ഒരു മാന്യൻ എന്നെ തൻ്റെ ഓഫീസിലേക്ക് ചായയ്ക്ക് ക്ഷണിച്ചു വരുത്തി എന്നോട് പറഞ്ഞു, ഞാനൊരു നല്ല വീട് വാടകയ്ക്കെടുക്കാം, എന്നിട്ട് ദിവസവും ഉച്ചഭക്ഷണത്തിന് ശേഷം നമുക്ക് 2 പേർക്കും 1.5 മണിക്കൂർ നേരം അവിടെ പോയി വിശ്രമിക്കാം. ഞാൻ വല്ലാതെ ജോലിയെടുക്കുന്നു, എനിക്കും ആവശ്യമാണ് കുറച്ച് വിശ്രമവും ശാന്തിയും. നിങ്ങൾക്ക് സമ്മതമാണോ? ഇതിന് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതിൻ്റെ കാരണം എന്താണ്? ഞാൻ ഭാവഭേദമില്ലാതെ ചോദിച്ചു. നിങ്ങളെപ്പോലെയുള്ള ഒരു സ്ത്രീയെ എനിക്ക് വേഗത്തിൽ സ്നേഹിച്ചു തുടങ്ങാം. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വളരെ നന്ദി, ഞാൻ ആത്മാർത്ഥതയോടെ പറഞ്ഞു. പക്ഷേ ഞാനൊരു സ്നേഹബന്ധത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇനിയും ഒരാളെയും സ്നേഹിക്കുവാൻ എനിക്ക് കഴിയുകയില്ല. വാസ്തവത്തിലും ഞാൻ അയാളോട് നന്ദിയുള്ളവളായിരുന്നു.
ബുദ്ധിമാനും നർമ്മബോധമുള്ളവനുമായ ഒരു സാഹിത്യകാരൻ കുടിച്ച് സ്വബോധം നശിച്ചപ്പോൾ ഒരിക്കൽ എനിക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, വരൂ മോളെ, എൻ്റെ കൂടെ വന്ന് കിടക്കൂ, ദയവ് ചെയ്ത് എൻ്റെ കൂടെ കിടക്കൂ. ഇതൊക്കെയായിരുന്നു എൻ്റെ കവയിത്രി ജീവിതത്തിൻ്റെ മുഖ്യ നേട്ടങ്ങൾ. ഇവയൊക്കെ തന്നെയായിരുന്നു എൻ്റെ പരാജയങ്ങളും. ഞാൻ ആദരിക്കപ്പെടേണ്ടവളാണെന്ന് അവർക്ക് തോന്നിയിരുന്നെങ്കിൽ അവർ എന്നെ സഹശയനത്തിന് യാതൊരു സങ്കോചവും കൂടാതെ ക്ഷണിക്കുമായിരുന്നു. സ്ത്രീ ശരീരത്തെ ആർക്കും ബഹുമാനിക്കാം. അതിനെ പുരുഷൻ പോഷിപ്പിക്കുന്നു, പുരുഷൻ്റെ നിക്ഷേപങ്ങളെ അത് വിട്ടുകൊടുക്കുന്നു. അത്രമാത്രം, അതിൻ്റെ ത്യാഗം ത്യാഗമല്ല, വെറും കടം വീട്ടൽ മാത്രമാണ്. പെട്ടെന്ന് രാജാവ് പറഞ്ഞു, ഞാൻ വൃദ്ധനായി കഴിഞ്ഞാൽ നീ എന്നെ ഉപേക്ഷിക്കുമോ? എനിക്കിപ്പോഴും ഇത്തരം ഭയങ്ങളാണുള്ളിൽ. അകത്ത് തീ കത്തുന്നതുപോലെ എരിച്ചിൽ. ഞാൻ അദ്ദേഹത്തെ മുറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഇതിലും ചെറുപ്പമായി തീർന്നാൽ ഞാൻ നിന്നെ ഉപേക്ഷിക്കും. നിന്റെ നരച്ച മുടിയിഴകളിൽ ഒന്ന് കറുത്തുപോയാൽ, നിന്റെ മുഖത്തെ ചുളിവുകളിൽ ഒന്നെങ്കിലും മാഞ്ഞു പോയാൽ ഞാൻ നിന്നെ ഉപേക്ഷിക്കും. നീ എന്നെ വിട്ടുപോവില്ല ഉവ്വോ? അദ്ദേഹം ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വരത്തിന് വാർദ്ധക്യം ബാധിച്ചുവെന്ന് എനിക്ക് തോന്നി. എൻ്റെ മനസ്സ് മന്ത്രിച്ചു. ഞാൻ ഈ മനുഷ്യനെ തകർത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഗാംഭീര്യം നശിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മാഭിമാനം കെടുത്തി. രാജ്യകാര്യങ്ങളിൽ അദ്ദേഹത്തിന് ശ്രദ്ധയില്ലാതായി തീർന്നു. ഞാൻ അദ്ദേഹത്തെ ഒരു മരപ്പാവയാക്കി തീർത്തു. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മാറിടത്തിൽ മുഖം വെച്ച് തേങ്ങുന്ന ഒരു പടുവൃദ്ധനാക്കി തീർത്തു. ഇല്ല ബേബി, ഞാൻ ഒരിക്കലും നിന്നെ വിട്ടുപോവില്ല, ഞാൻ പറഞ്ഞു. അതേ നിമിഷത്തിൽ ഞാൻ ആദ്യമായി നിസ്വാർത്ഥമായ ഒരു തീരുമാനമെടുത്തു. അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോവാൻ ഞാൻ തീർച്ചയാക്കി. അദ്ദേഹത്തെ വീണ്ടും ഒരു വീരപുരുഷനാക്കാൻ, വീണ്ടും ഒരു പരിപൂർണ നേതാവാക്കുവാൻ ഞാൻ അയാളെ വിട്ടുപോകണമെന്ന് എനിക്ക് മനസ്സിലായി. സ്നേഹം രാജാക്കന്മാർക്ക് വിഷതുല്യമാണ്. ആ ത്യാഗകർമ്മത്തോടെ എൻ്റെ മാനസികമായ വളർച്ച പൂർത്തിയാവുമെന്ന് അപ്പോൾ എനിക്ക് തോന്നി. ഞാൻ നിഷിത.